السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനികളെ, അള്ളാഹു നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറാവട്ടെ. ബൽഹാ ഭരിച്ചിരുന്ന രാജാവ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തൻ്റെ എല്ലാ സുഖാഡംബരങ്ങളും വലിച്ചെറിഞ്ഞ് ആധ്യാത്മികമായ രാജപാതയിലേക്ക് നടന്നു നീങ്ങി അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ചക്രവാളത്തിലെ പ്രധാന കണ്ണിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നമ്മൾ നന്നാവാൻ വളരെ ബൃഹത്തായ സാരോപദേശങ്ങൾ നൽകിയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ പലപ്പോഴായി കേട്ട് പരിചയമുള്ള നാമമാണ്. ലബനാൻ പർവ്വതനിരയിൽ ഒരുപാട് മഹാന്മാർ, ഔലിയാക്കന്മാർ സഹവസിച്ച ഘട്ടത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവരിലേക്ക് ചെന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അവർ പറഞ്ഞു, സാധാരണക്കാരുടെ, നമ്മളെപ്പോലത്തെ സാധാരണക്കാര ആളുകളുടെ ഇടയിലെത്തിയാൽ നാല് കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. ആ കാര്യം അവർ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനോട് വസിയത്ത് ചെയ്യുകയും മഹാനവറുകൾ അത് സാധാരണക്കാരെ ഉപദേശിക്കാറുണ്ടായിരുന്നു. അതായത്, ആവശ്യത്തിലധികം, നമുക്ക് വേണ്ടതിലധികം ആഹാരം കഴിക്കുന്നത് ആരാധനയിലെ രസം ലഭിക്കുകയില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഹദീസിൽ കാണാം, മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാൾക്ക് വള്ളാറാണെങ്കിൽ 30 പത്തിരിയാണ് വേണ്ടതെങ്കിൽ അതിനെ മൂന്ന് ഭാഗമാക്കുക, 10 10 10, അങ്ങനെ അതിൽ നിന്നൊരു ഭാഗം കഴിക്കുക, അപ്പോൾ മൂന്നിലൊരു ഭാഗമായി. പിന്നെ മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കുക, മൂന്നിലൊരു ഭാഗം വായു, അവന് രോഗം വരികയില്ല. അത് പഥ്യമുള്ള ഭക്ഷണ ക്രമമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും വേണ്ടതിലധികം ആഹാരം കഴിച്ചാൽ ആരാധനയിലെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ആരാധനയിലെ ടേസ്റ്റ് കുറഞ്ഞു വരും. അതുപോലെ കൂടുതലായി ഉറങ്ങിക്കഴിഞ്ഞാൽ വയസ്സിൽ നമുക്ക് ബറക്കത്ത് കുറഞ്ഞു പോകും. രാത്രി ഉറങ്ങണം. രാത്രി സ്ഥിരമായി വെറുതെ ഉറക്കൊഴിക്കുന്നത്, ഉദാഹരണം വേൾഡ് കപ്പ് കാണാൻ, ഇങ്ങനെ രാത്രി ഉറങ്ങാതെ ഉറക്കൊഴിച്ചിരിക്കുന്നത് ദാരിദ്ര്യം വരാൻ കാരണമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ അത്യാവശ്യ കാര്യത്തിന് നമുക്ക് ഉറക്കൊഴിക്കേണ്ടി വന്നാൽ ഉറക്കൊഴിക്കണം, എന്നല്ലാതെ നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ് രാത്രി. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അത് ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഉപദേശം അതാണ്. ഒന്നാമത്തേത് ഭക്ഷണ നിയന്ത്രണം, രണ്ടാമത്തേത് ഉറക്ക് നിയന്ത്രണം, മൂന്നാമത്തേത് ജനങ്ങളുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കേണ്ട. അതായത്, ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള നിസ്കാരം, ജനങ്ങളിടയിൽ പേര് കിട്ടാൻ വേണ്ടിയുള്ള സ്വതക്ക, ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനുള്ള പിന്നെ സംഭാവനയും പ്രവർത്തനങ്ങളും, ഇങ്ങനെ ജനങ്ങളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കരുത് എന്ന് മഹാനവറുകളെ മൂന്നാമത്തെ ഉപദേശമാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, നാട്ടിലെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, പള്ളിക്ക് സഹായിക്കുന്നുണ്ട്, ഇതൊക്കെ ആര് കാണാനാണ് എന്ന് ആലോചിക്കണം നല്ലതാണ്. നാലാമത്തെ ഉപദേശം, വേണ്ടാത്ത വർത്തമാനങ്ങൾ, ഗൈബത്ത് നമീമത്ത് പോലെ നാവിനെ ഫസാദാക്കിയവൻ, അവന് മരിക്കുന്ന സമയത്ത് പരിപൂർണ മുസ്ലിമായി മരിക്കാൻ കഴിയുകയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. വാട്സപ്പുകൾ ഒക്കെ, ഫേസ്ബുക്കൊക്കെ ഗൈബത്ത് നമീമത്ത് ഫിത്തിന ഫസാദക്ക് വേണ്ടി, ഫസാദിന് വേണ്ടി കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവ് നമ്മൾ നന്നായി സൂക്ഷിക്കണം. അയൽവാസിയെക്കുറിച്ചാലും ഭാര്യയെക്കുറിച്ചാലും ഉമ്മാനെക്കുറിച്ചാലും ഉസ്താദിനെക്കുറിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെക്കുറിച്ചായാലും നമ്മുടെ നാവ് നമ്മൾ ഫിത്തനയാക്കരുത്. അങ്ങനത്തെ നാവ് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ പ്രയാസപ്പെടും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന നാവ് കലിമ ചൊല്ലാൻ പ്രയാസപ്പെടും. ഈ നാല് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും.
ഇബ്രാഹിം ഇബ്നു അദം തങ്ങളുടെ സാരോപദേശം ജീവിതത്തിൽ പകർത്തുക. അസ്സലാമു അലൈക്കും.